जोश जंक्शन കുഞ്ചാക്കോ ബോബൻ, ദുൽഖർ സൽമാൻ, സൈജു കുർബ്, വിനീത് ശ്രീനിവാസൻ, ബാബുരാജ്, അങ്ങനെ ബുദ്ധിമുട്ടുള്ള മറ്റു പലരും അനുകരിക്കാൻ മടിയുള്ള ഒരുപാട് താരങ്ങളെ അനായാസമായി അനുകരിക്കുന്ന ഒരു മിമിക്രി ആർട്ടിസ്റ്റ് മഹേഷ് കുഞ്ഞുമോൻ. 2021 മഹേഷിന്റെ വർഷമായിരുന്നു. മഹേഷ് മലയാളികളെ ഏറ്റവും കൂടുതൽ ചിരിപ്പിച്ച വർഷം. മഹേഷ് കുഞ്ഞുമോൻ ഇപ്പൊ കൂടേണ്ട ജോഷ് ജംഗ്ഷനിൽ. ഹലോ. മഹേഷിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വർഷം, ഒരു പ്രിയപ്പെട്ട വർഷമാണ് 2021 അല്ലേ? ശരിക്കും സത്യസന്ധമായിട്ട് 2021 ഇപ്പൊ ഞാൻ എന്നെ ഇപ്പൊ നാലാള് അറിയുന്നുണ്ടെങ്കിൽ ഒരു ചെറിയ രീതിയിലുള്ള എനിക്ക് അനുഗ്രഹമായി 2021. അപ്പൊ 2021 അറിയപ്പെട്ടു എന്ന് പറയുമ്പോ ഇത്രയും കാലം എവിടെയായിരുന്നു എന്നാണ് പലരും ചോദിക്കുന്നത്. ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അതായത് ഞാൻ ടിവിയിലൊക്കെ പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുണ്ട്, ഫോൺ ചെയ്തിട്ടുണ്ട്. അധികം സ്റ്റേജ് ഷോസിലൊന്നും എത്തിയിട്ടില്ല. അപ്പത്തേക്കാണ് ഈ കൊറോണ ഇതൊക്കെ വന്നത്. അപ്പോഴാണ് ഒരു യൂട്യൂബ് തുടങ്ങാൻ. പിന്നെ ഇപ്പൊ ആൾക്കാർ അറിയുന്നത് ഇപ്പൊ എന്നെ ഇതുവഴിയാണ് കൂടുതൽ പേര് തിരിച്ചറിയുന്നത്. അതെ. അതായത് ഇങ്ങനെ ഒരു പരീക്ഷണം നടത്തി നോക്കാൻ കാരണമായത് ലോക്ക്ഡൌണും കൊറോണയൊക്കെയാണ്. ഒത്തിരി സമയം കിട്ടിയല്ലേ? അതെ അതെ. അത് മുമ്പ് ഫ്രണ്ട്സും പറയാറുണ്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ. ഇങ്ങനെ പിന്നെ വീട്ടില് എന്റെ ബ്രദറും മിമിക്രി ആർട്ടിസ്റ്റ് ആണ്. അപ്പൊ ചേട്ടന്റെ സപ്പോർട്ടും ഉണ്ട്. ചേട്ടൻ പറഞ്ഞു അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ തുടങ്ങിയത് പിന്നെ ഒരു പിണറായി സാറിന്റെ മോദിജിയുടെ ഒരു ചെയ്തിട്ടാണ് എല്ലാവരിലേക്ക് എത്തിയത്. അതാണ് തുടക്കം. അതെ. ഓക്കേ ഓക്കേ. മച്ചൻ അത് പോരളിയ. ഏറ്റവും ഒടുവിൽ നമ്മുടെ ഡിങ്കിരി ഡിങ്കാല എന്നുള്ളൊരു പാട്ട് എല്ലാവരും കൂടി പാടുന്ന ആ വീഡിയോ വരെ ചെയ്തു അല്ലേ? അതെ അതെ. മഹേഷ് അനുകരിക്കാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ അനുകരിച്ചിട്ട് സൂപ്പറാക്കുന്ന ശബ്ദങ്ങൾക്ക് എന്തെങ്കിലും കോമൺ ആയിട്ടൊരു പ്രത്യേകത ഉണ്ടോ? ഞാൻ കൂടുതലായിട്ട് നടന്മാരുടെ വോയിസ് ആണ്, ഫീമെയിൽ വോയിസ് ട്രൈ ചെയ്ത് ചിലതൊക്കെ വാളിപ്പോയിട്ടുണ്ട്. കൂടുതലും മലയാളത്തിലാണ് ഞാൻ അനുകരിക്കുന്നതാണ് ഒരു എല്ലാരും പറയുന്നത്. തമിഴ് മറ്റു ഭാഷകളിലേക്കുള്ള ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്, പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അത് എല്ലാവരും ചോദിക്കുന്നുണ്ട്, അത് കേൾക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ പലരും മെസ്സേജ് അയക്കും അവർക്ക് ഇഷ്ടപ്പെട്ട നമുക്കിപ്പോ ചാലഞ്ച് ആയിട്ട് മുന്നിൽ നിൽക്കുന്ന ഒരു ശബ്ദവേദ, അതായത് അനുകരിക്കണമെന്ന് ആഗ്രഹമുണ്ട്, ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, അങ്ങനെ ഒരു ശബ്ദവേദാണ് ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ ടോവിനോ എന്നൊക്കെ പറയാം. കാരണം ഇപ്പൊ മിന്നൽ മുരളി. അതെ അതെ. ആണല്ലോ. ഇപ്പൊ എനിക്ക് എന്താന്ന് വെച്ചാ എല്ലാം എല്ലാവരുടെ വോയിസ് ചെയ്യണമെന്നാണ്. ഞാൻ ഒരേ സമയം പല പല വോയിസ് ട്രൈ ചെയ്യാറുണ്ട്. ടോവിനോയെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ അല്ലേ? അതെ അതെ. എവിടെ വരെയായി, നമുക്കൊന്ന് കേൾക്കാൻ പറ്റുമോ? അത്രത്തോളം ഒന്നും ആയിട്ടില്ല. അതിനെങ്ങനെയാ, മിനുക്കി എടുത്തോണ്ടിരിക്കുക അല്ലേ? അതെ അതെ. ഒരു ശബ്ദത്തിൽ നിന്ന് അടുത്ത ഒരു ശബ്ദത്തിലേക്ക് സ്വിച്ച് ചെയ്ത് പോകുന്നത് അറിയുന്നില്ല. അത്രയും മനോഹരമായിട്ട് ആ ട്രാൻസ്ഫോർമേഷൻ വളരെ പെട്ടെന്ന് നടത്താൻ പറ്റുന്നു എന്നുള്ളതാണ് മഹേഷിന്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കുഞ്ചാക്കോ ബോബൻ ആവുന്നു, ഉടൻ തന്നെ സൈജു കുറുപ്പ് ആവുന്നു അല്ലേ? അത് മുമ്പൊന്നും ഇങ്ങനെ ചെയ്യുമല്ലായിരുന്നു. പക്ഷെ ഞാൻ ചെറുപ്പം തൊട്ടേ അനുകരിക്കുന്നതും പണ്ടൊക്കെ ഇച്ചിരി ഇച്ചിരി ട്രെയിൻ ചെയ്തിരുന്നു ഓരോ വോയിസ് എടുക്കാൻ വേണ്ടിട്ട്. കൂടെ പഠിച്ചവരുടെയും എന്നെ പഠിപ്പിച്ച അധ്യാപകരുടെയും എല്ലാവരുടെയും ശബ്ദം അനുകരിക്കുമായിരുന്നു. അനുകരിച്ച് തൊണ്ട ഒരു വരുവായി. അങ്ങനെ അതുകൊണ്ടാണ് ഈസി ആയിട്ട് സ്വിച്ച് ചെയ്യാനും എനിക്ക് അത്ര സ്ട്രെയിൻ ഇപ്പൊ ഇല്ല. ഇല്ല, അത്രയും അനായാസമായിട്ട് നമുക്ക് പറ്റുന്ന അതുകൊണ്ടാണ്. അതുകൊണ്ടാണ്. സാധാരണ മിമിക്രി എന്ന് പറയുന്നത് സിനിമയിലേക്കുള്ള ഒരു ചവിട്ടുപിടിയായിട്ടാണ് കാണുന്നത് അല്ലേ? അതെ അതെ. മഹേഷിന്റെ കാര്യത്തിൽ എങ്ങനെയാ, സിനിമാ മോഹം മനസ്സിലുണ്ടോ, അഭിനയ മോഹം? ഇതുവരെ ഇല്ല. പക്ഷെ ഒരു ഡബ്ബിങ്ങിനോട് നല്ല താല്പര്യമുണ്ട്. ഇപ്പൊ കോൾഡ് കേസിൽ അനിലേട്ടന് വേണ്ടി ഡബ് ചെയ്യാൻ അവസരം കിട്ടിയായിരുന്നു ഈ കൊല്ലം. അതെ. ഈ വർഷം എന്താന്ന് പറയാ, ഫുൾ സന്തോഷമാണ് ഒരു തരത്തില്. കാരണം അറിയപ്പെട്ടു, മാത്രമല്ല കൂട്ടുകാരായാലും ഫാമിലിയായാലും സന്തോഷമാണ്. അദ്ദേഹത്തോട് എന്താ പറയാ, ഒരു ക്രൈസ് വന്നിട്ടില്ല, ഭാവിയിലുണ്ടാവുമായിരിക്കാം. അപ്പൊ എന്തായാലും 2021 പോലെ അല്ലെങ്കിൽ അതിനേക്കാളും മനോഹരമാവട്ടെ 2022. താങ്ക് യു സോ മച്ച്. ഹാപ്പി ന്യൂ ഇയർ. അപ്പൊ നമുക്ക് തിരിച്ച് ഒരു ഹാപ്പി ന്യൂ ഇയർ ആരുടെ ശബ്ദത്തിൽ കേൾക്കാൻ പറ്റും? എനിക്ക് വിനീത് ശ്രീനിവാസൻ. അതാണ് കൂടുതൽ എളുപ്പം. താങ്കളെ കാണാനും ഏതാണ്ട് അതുപോലെയൊക്കെ തന്നെയാണ് ആ ഒരു ബോഡി ലാംഗ്വേജ്. അതെല്ലാവരും പറയാറുണ്ട്, എന്നെ കാണാൻ വിനീതനെ പോലെയാണെന്ന്. ഇപ്പൊ എന്താ പറയാ, എല്ലാവർക്കും റേഡിയോ മാംഗോ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എന്റെയും ഹാപ്പി ന്യൂ ഇയർ വിഷസ് അറിയിക്കുകയാണ്. അപ്പൊ എല്ലാവരും അടിച്ചു വിളിക്കുക. ഓക്കെ. താങ്ക് യു. താങ്ക് യു മഹേഷ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. രമേഷ് ആണ് കൂടെ ഉള്ളത് ജോഷ് ജംഗ്ഷനുമായി റേഡിയോ മാംഗോ 91.9. ജോഷ് ജംഗ്ഷൻ.